ഹലോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ക്രീമാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ആൻറ്റി ഏജിങ് ക്രീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ മുഖത്ത് ഡാർക്ക് സ്പോട്സ്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ കൊടുത്തിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ച മെസ്സേജാണ് ഞാൻ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് കാണണ്ടേ? അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ബാദാമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഒരു 20 ബാദാം എടുത്തിട്ടുണ്ട്. സോ ഇത് മുങ്ങാനുള്ള അളവ് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഓവർ നൈറ്റ് സോക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിലും ഒഴിക്കാം, അതും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബാദാം ദേ ഇവിടെ ഓവർ നൈറ്റ് സോക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലെല്ലാം നമുക്കൊന്ന് കളയണം. അപ്പോൾ അതേ ബാദാം എല്ലാം നമ്മൾ തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഒരു സ്പൂണൊക്കെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. ഇതിന് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ അതും ചേർക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ വെറും വെള്ളം തിളപ്പിച്ച അറിയ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിറക്കണം, ഒരു സ്പൂണ് മാത്രം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, കാരണം ഈ ആൽമണ്ടിൻ്റെ മിൽക്ക് നമുക്ക് കിട്ടണം. അതെ, ഇപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ല നൈസ് തുണി, ഒരു മസ്ലിൻ തുണിയിൽ ഇത് ഒഴിച്ചിട്ട് അതിൻ്റെ ആ ബാദാമിൻ്റെ പാല് മാത്രം നമുക്ക് തനിയെ പിഴിഞ്ഞ് എടുക്കണം. ഇപ്പോൾ ബാദാമിൻ്റെ പാൽ ഇത് ഇവിടെ തനിയെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലത്തെ ആ ബാദാമിൻ്റെ ആ ഒരു ചണ്ടി ഇല്ലേ, അത് കളയരുത്. അത് നമുക്ക് സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് കോഫി പൗഡർ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബായിട്ട് നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കളയുന്നില്ല, ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രബായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ട്. ഇനി ഈ ആൽമണ്ട് മിൽക്ക് എടുത്തതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണിലും കുറവാണ് നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ധാത്രിയുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പറഞ്ഞ പോലെ 1/4 ടീസ്പൂണിലും കുറവ് മതി. ഇനി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിക്ക് പകരം വേറൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കുങ്കുമപ്പൂ വേണമെങ്കിൽ അതും ചേർക്കാം. കുങ്കുമപ്പൂ ഇതേപോലെ കുറച്ചൊരു നുള്ള് റോസ് വാട്ടറിൽ സോക്ക് ചെയ്തത് അതും ഇതിലേക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിക്ക് പകരം ചേർക്കാം. ഇനി കസ്തൂരി മഞ്ഞൾ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ആലോവേറ ജെല്ലാണ്. അപ്പോൾ ഒരു 4 സ്പൂണ് ആലോവേറ ജെല്ലും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ആലോവേറ ജെല്ല് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ അതൊരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലാണെങ്കിൽ അതും ചേർക്കാം, അല്ലെങ്കിൽ ജോജോബ ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. നിങ്ങളുടെ സ്കിന്നിന് ഏത് ഓയിലാണോ സൂട്ട് ആവുന്നത് വെച്ചാൽ അത് ചേർക്കാം. അതിന് ശേഷം ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇവിയോൺ ക്യാപ്സ്യൂൾ, ഒരു ക്യാപ്സ്യൂളിൻ്റെ വിറ്റമിൻ ഇ ഓയിൽ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുക, അതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, നന്നായിട്ട് യോജിക്കുന്നത് പോലെ മിക്സ് ചെയ്യണം. കാരണം മിക്സ് ചെയ്ത് കുറച്ചൊരു തിക്കായിട്ടൊരു ക്രീമിൻ്റെ ആ ഒരു പരുവം വരും. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
അപ്പോൾ അതെ, ഈ ഒരു സ്റ്റേജ് ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ളതായിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ചെറിയ ബ്ലെൻഡർ വല്ലതും ഉണ്ടെങ്കിൽ ആ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഹാൻഡ് ബ്ലെൻഡറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ക്രീം ഇത്രയും തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നമ്മുടെ ബാദാം അരയ്ക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കാൻ പറഞ്ഞുള്ളൂ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രീം വെള്ളമായിട്ടേ പോവുള്ളൂ. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ചെറിയൊരു എയർ ടൈറ്റ് ഡപ്പയിൽ അല്ലെങ്കിൽ പഴയ ക്രീമിൻ്റെ ഡപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി നമ്മുടെ ഈ ക്രീം ഒന്നുകൂടി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ക്രീമിൻ്റെ ആ ഒരു പാകത്തിന് കുറച്ചൊന്ന് ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടും. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പാകത്തിന് ഇത് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം. ക്രീം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം എടുത്തിരിക്കുകയാണ്. ഇനി ഇതൊന്നും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മുഖത്ത് വലിയ രീതിയിൽ എന്താ പറയുക, പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്സും ഇല്ലാത്ത കാരണം, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് വേറെ ഏതെങ്കിലും ഇതുപോലെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ലേന്ന്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരില്ല അവിടെ. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ എൻ്റെ മുഖത്ത് മാത്രമേ പരീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഞാനിത് അയച്ചു കൊടുത്ത് അവർ ട്രൈ ചെയ്തതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അവരങ്ങനെ ഫോട്ടോസൊന്നും അങ്ങനെ ഷെയർ ചെയ്യാൻ അങ്ങനെ വേണ്ട, താല്പര്യമില്ല എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് അവരുടെ ഈ മെസ്സേജ് മാത്രം ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ ഇത് ഈ പിഗ്മെൻറ്റേഷനും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ആൻറ്റി ഏജിങ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ അവിടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റും. ഓക്കെ, ഇത് ചെയ്തിട്ട് ഇതുപോലത്തെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്നും പരീക്ഷിച്ച് നോക്കാം. അതെ, ഇനി ഞാനേ മുഖത്ത് നമ്മുടെ ക്രീം ഇതേപോലെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ക്രീം എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് തേക്കാം. രാവിലെ നിങ്ങൾക്ക് ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാം, നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം, ഫേസ് വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്നും പറഞ്ഞാൽ ഒരു 10 to 15 days ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വരും. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി, പുറത്ത് വെക്കണ്ട. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം മാത്രമേ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വരുള്ളൂ. അത് കാരണം എപ്പോഴും ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ നോക്കുക. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ക്രീം പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്ന, സ്ഥിരമായിട്ട് തരുന്ന ആളാണ്. അങ്ങനെ കമൻസ് കണ്ടിട്ട് അങ്ങനെ എസ്കേപ്പായി പോകുന്ന ആളല്ല, എല്ലാ കമൻസും റിപ്ലൈ തരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.